പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ദാനം ഈ ദാസിയിൽ പൂർത്തിയാക്കണം. എന്നിന്റെ ദാനം വിവേകികൾക്കും ബുദ്ധിമാന്മാർക്കും എന്നതിനേക്കാൾ ശിശുക്കൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ. നിന്റെ കൃപയാൽ മാമോദി സജലത്തിലൂടെ പാപക്കറകൾ കഴുകി ഈ ശിശു പുതുജന്മം പ്രാപിക്കട്ടെ. നിന്റെ മാമോദി ശരീരത്തിൽ അവയവമായി തീർന്നിരിക്കുന്ന ഈ ദാസി പൂദാശികളുടെ സ്വീകരണം വഴി ആത്മീകവും ശാരീരികമായ വളരുവാനിടയാകട്ടെ. ഈ ദാനത്തെ പ്രതി ദാസിയോടത്ത് ഞാൻ നിനക്ക് നന്ദി പറയുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈ അഭിഷേക തൈലത്താൽ പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മറിയം മുദ്രിതയാകുന്നു. ആമേൻ. ഈ കുഞ്ഞിനോടും കുഞ്ഞിന്റെ മാതാപിതാക്കളോടും തലത്തപ്പനോടും തലത്തട്ടമ്മയോടും ഒക്കെ ചേർന്ന് നമുക്ക് ദേവാലയത്തിലേക്ക് പ്രവേശിക്കാം. വിശുദ്ധിയുടെ വസ്ത്രത്താൽ നിന്നെ അലങ്കരിക്കുകയും നിഷ്കളങ്കമായി ജീവിക്കുവാൻ നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. ലോകത്തിന്റെ പ്രകാശമായി മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? ദൈവം നിന്നെ അനുഗ്രഹിക്കും. തുടർന്ന് നമുക്കറിയാവുന്ന പരിശുദ്ധാത്മാവിന്റെ ഗാനം അക്കാലം. രണ്ട് കൈവെപ്പ് പ്രാർത്ഥനയുണ്ട്. സ്തൈര്യലേപനം സ്വീകരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഒരു കൈവെപ്പ് പ്രാർത്ഥനയുണ്ട്. അതിനർത്ഥം ഈ സ്തൈര്യലേപനം സ്വീകരിക്കുന്ന എല്ലാവരും തന്നെ പുരോഹിതരാണ് എന്നുള്ളതാണ്. മാമോദീസയിലൂടെ പുതുജന്മവും മിശിഹായുടെ മൗതിക ശരീരത്തിൽ അംഗത്വവും നിത്യജീവനുള്ള അവകാശവും നിങ്ങൾക്ക് നൽകിയ പിതാവായി ദൈവമേ, വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ഈ ദാസിയെ മുദ്രിതയാക്കണമേ. ആവാ പിതാവിനെ അങ്ങേ വിളിക്കുവാൻ പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവിനെ ഈ ദാസിക്ക് നൽകണമേ. കയ്യൊപ്പ് ശുശ്രൂഷ വഴി ദിവ്യാത്മാവിനാൽ നിറഞ്ഞ് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന വീരപടയാളിയും സഭയുടെ വിശ്വസ്തദാസിയുമായി ജീവിക്കുവാൻ ഇവളെ ശക്തയാക്കണമേ. അങ്ങയുടെ ആത്മാവിന്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും സൗമ്യതയും ആത്മസംയമനവും ഇവളിൽ നിറയ്ക്കട്ടെ. അങ്ങയുടെ അനുഗ്രഹത്താൽ നിർമ്മലമായ ജീവിതം നയിക്കുവാൻ ഈ ദാസിക്കിടയാകട്ടെ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും പുകഴ്ചയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാമോദീസായിലൂടെ ദൈവമക്കളുടെ പദവിയിലേക്ക് നമ്മൾ ഉയർത്തി ദൈവം വാഴ്ത്തപ്പെട്ടവനാകും. തിരുസഭയുടെ വിശ്വസ്ത പുത്രിയായി ജീവിക്കാൻ അവിടെ നിന്നെ സഹായിക്കും. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് നീ എന്നും സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കും ധീരപ്രേക്ഷിതയായി തീരട്ടെ. കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും ഹൃദയം ആസ്വദിച്ചില്ലാത്തതുമായ സ്വർഗ സൗഭാഗ്യത്തിന് അവകാശിയായി തീരും വരെ ആപത്തുകളിൽ തുണയും സങ്കടങ്ങളിൽ ആശ്വാസവും പരീക്ഷയിൽ ബലം നൽകി അവിടെ നിന്നെ സംരക്ഷിക്കും. മാതാപിതാക്കൾക്ക് ആശാകേന്ദ്രം കുടുംബത്തിന്റെ പ്രകാശവും നാടിന് സേവനമാതൃകയുമായി തീരുവാൻ ദൈവം നിയോഗിയാക്കട്ടെ. ഇത്തരം തിരുക്കർമ്മങ്ങളെ കൊണ്ട് നിങ്ങളെല്ലാവരെയും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും.